ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് വിജയ് ദേവർകൊണ്ടന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മള് സെലിബ്രിറ്റി സ്റ്റൈൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡി കൊണ്ട് ചെയ്തിരുന്നു, അതിപ്പോ ഇവിടെ ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് പോയി ഫസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാം. ഇന്ന് നമ്മള് വിജയ് ദേവർകൊണ്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ബ്രേക്ക് ഡൗൺ ഒന്ന് ചെയ്യാൻ നേരിച്ചത്. ഇത് പ്യുവർ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റിലാണ് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലായ കുറച്ച് പോയിന്റ്സ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വിജയ് ഫാൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഈ വീഡിയോക്ക് ഒരു വലിയ ലൈക്ക് ഒന്ന് അമർത്തി വെക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രോ. നമ്മുടെ ചാനലിൽ ഒരു ഗിഫ് അവേ നടക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മള് കമന്റിൽ പിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ എന്തായാലും പോയിട്ട് കാണാം, ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പൊ ഗിഫ് അവേന്റെ റിസൾട്ട് നമ്മൾ ഇതിന് അനൗൺസ് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അപ്പൊ അതൊന്ന് ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മള് ഉണ്ടാവാന്, അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഉണ്ട് ഫസ്റ്റത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പോസ്റ്റിന് വിജയ് അത് ഇടുന്നത് ടീഷർട്സ് ആണ്. അതായത് ഇൻസ്റ്റയില് പോസ്റ്റ് ഉള്ളത് കൂടുതൽ സ്ലീവ്ലെസ് ആണ്. അപ്പം ചങ്ങായി അധികം വീട്ടിൽ നിന്നുള്ള ഫോട്ടോസ് ആണ് ഇൻസ്റ്റയിൽ അധികം ഇട്ടിട്ടുള്ളത്. അധികം അതിലുള്ളത് ബാക്കിയുള്ളതെല്ലാം സിനിമ പ്രൊമോഷൻസ് ആണ്. അപ്പം അദ്ദേഹത്തിന്റെ ഫോട്ടോസ് അധികം ഉള്ളത് സ്ലീവ്ലെസ് ടീഷർട്സിലാണ് ഉള്ളത്. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചങ്ങായി ചില്ലായിട്ട് ഫുള്ള് ചില്ലായി കൂളായി നടക്കുന്നതുകൊണ്ട് തന്നെ അവർ വൈബ് ക്രിയേറ്റ് ടീഷർട്സ് ആയ ഒരു വൈബിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് ഫസ്റ്റ് ഒരു സ്റ്റൈൽ പോയിന്റ് ആണ്. അതായത് കൂടുതൽ ടീഷർട്സിൽ നിൽക്കുന്നുണ്ട് വീട്ടിലാണെങ്കിലും, അതുപോലെ തന്നെ കൂൾ ഓഫ് ടൈം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫോർമൽസില് സ്പെസിഫിക്കലി പറയുന്നതാണെങ്കിൽ സൂട്ട്. അപ്പം സൂട്ട്സില് നല്ലോണം എന്താ പറയാ ദേവർകൊണ്ട കളിക്കുന്നുണ്ട്, ദേവർകൊണ്ട നല്ലോണം ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട് സൂട്ട്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണലിസം ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിലാണെങ്കിലും സൂട്ട്സ് കുറെ ധരിച്ചത് നമ്മൾ ഈ ഫോട്ടോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട. കളേഴ്സും ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാത്തിലും സൂട്ട്സ് അദ്ദേഹം കൂടുതൽ ധരിച്ച് കാണുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സൂട്ടാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു സ്റ്റൈലില് ഒരെടുത്ത് പറയേണ്ട സാധനം. അപ്പൊ മൂന്നാമത്തെ എന്ന് പറയുന്നത് ലെയർ ചെയ്തിടുന്നുണ്ട്, ദേവർകൊണ്ട നല്ലോണം എന്താ പറയാ അധികം ലെയർ ചെയ്തിട്ട് ഡ്രസ് ഇടുന്നു. അപ്പം സൂട്ട്സും കാഷ്വൽസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടീഷർട്സിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കൂടുതലും കണ്ടുവരുന്നത് ലെയറിംഗ്. ലെയറിംഗ് കഴിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ അതേപോലെ തന്നെ ഏത് ഡ്രസ്സ് ഏതെല്ലാം ഒരു ക്ലാസിക് ലെയറിംഗ് പീസസ് അതെല്ലാം നമുക്കൊരു വീഡിയോ ചെയ്യാം ഇനി അങ്ങോട്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെയറിംഗ് ആണ്. അപ്പം വിജയിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ലെയറിംഗ് അക്കൗണ്ടിലുള്ളത് കൂടുതലും ലെയറിംഗ്. അതായത് സാധാരണ ടീഷർട്ടിന്റെ മേലെ എന്തെങ്കിലും അങ്ങനെയുള്ള ലെയറിംഗ് നല്ല കളർ മാച്ചോടുള്ള ലെയറിംഗ് കൂടുതൽ കണ്ടുവരാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും ഏകദേശം വിജയിന്റെ ഒരു സ്റ്റൈൽ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലെയറിംഗിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ചെയ്യാൻ എങ്ങനെയാണ് കാര്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നാലാമത്തെ സ്റ്റൈൽ പോയിന്റ് എന്ന് പറയുന്നത് പ്രിന്റ് പാറ്റേൺ. പിന്നെ എന്താ പറയാ ഇതുപോലത്തെ പലതരം പ്രിന്റും എന്താ പറയാ അതുപോലെ തന്നെ പാറ്റേൺസിലും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് ദേവർകൊണ്ടന്. അധികം പ്ലെയിന് അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് നോർമൽ ആയിട്ട് ഇടുന്ന അല്ലെങ്കിൽ പ്ലെയിന് അങ്ങനത്തെ കുറവാണ് കൂടുതലും. അത് ചങ്ങായി ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം സ്റ്റൈല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള് കൂടുതൽ പ്രിന്റ് ചെയ്യുക. ഒന്നാമതിപ്പം സമ്മർ അടുത്ത് വരെയാണ്, സമ്മറിലാണ് ഇപ്പൊ നമ്മളത്. ഇതെല്ലാം നല്ലോണം ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നിങ്ങക്ക് ഷോപ്പിംഗ് എന്നെല്ലാം പോകുമ്പോൾ അതിൽ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാൻ നോക്കും. ഓക്കെ, നിങ്ങളിപ്പം പുതിയ ഡ്രസ്സെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ പ്രിന്റ്സ് സ്ട്രൈപ്സിലല്ലോ. ആ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇപ്പൊ ലോക്ക്ഡൌണിന്റെ എന്താ അവസ്ഥ എന്നറിയില്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഡ്രസ്സെല്ലാം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക സമ്മർ ബേസ്ഡ് ഡ്രസ് അതായത് പ്രിന്റ് പാറ്റേൺസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അഞ്ചാമത്തെ ആക്സസറീസ് ദേവർകൊണ്ട അധികം ആക്സസറീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിംഗ്സിലാണ് മെയിൻ ആയിട്ട്, റിംഗ്സും അതേപോലെ തന്നെ കണ്ടുവരുന്നിടത്തോളം വാച്ചസും. ഈ രണ്ടിലും നല്ലോണം ബ്രേസ്ലെറ്റ്സ് ഒന്നും അങ്ങനെ ഇല്ല, റിംഗ്സും വാച്ചും. അതുപോലെ തന്നെ റിംഗ്സ് ആണെങ്കിൽ എനിക്ക് ഒന്ന് കൂടുതൽ ഇടാൻ താല്പര്യപ്പെടുന്ന അതിൽ ഒന്ന് രണ്ടിൽ ഒതുക്കുന്നില്ല, ഒരു മൂന്നെങ്കിലും മിനിമം ഇടുന്നുണ്ട് അല്ലേ. ഒരു ഹാൻഡിൽ മൂന്നെങ്കിലും ഇട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, പക്ഷെ ചങ്ങനെ അത് ബോറാക്കുന്നില്ല കൂടുതലും. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫുള്ള് അഞ്ച് വിരലിലും ഫുള്ള് നിറച്ചിട്ട് നടക്കുന്ന ആൾക്കാർ, അതല്ല. പക്ഷെ എന്താ പറയാ ഒരു കളറാണ്, അതായത്
ഇപ്പം ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏകദേശം സിൽവർ ഡാർക്ക് അങ്ങനത്തെ ഒരു തീമിൽ പോകുന്നുണ്ട്. ഒരു കളർ തീം അല്ലെങ്കിൽ കളർ സെയിം സിമിലർ ആയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ബോറായിട്ട് കാണൂല. ഇപ്പൊ ചില ആള് ഒരു കയ്യിൽ പച്ചയായിരിക്കും, ഒരു കയ്യിൽ ചുവപ്പ് ആയിരിക്കും, മറ്റേ കയ്യിൽ മഞ്ഞയായിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ കളറിലിട്ട് വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു തീമിൽ പോയി കഴിഞ്ഞാൽ ഒരു നീറ്റ്നെസ് ഉണ്ടാവും, ഈ ആക്സസറീസ് എടുക്കും. അതുപോലെ തന്നെ വാച്ച്, വാച്ച് കളക്ഷൻ ഏതൊരു ജെന്റിൽമാനും ഏതൊരു ആണുങ്ങൾക്കും എന്താ പറയുക ആവശ്യമുള്ള ഒരു സാധനമാണ് വാച്ച്. വാച്ച് ഇടാണ്ട് നിങ്ങള് എന്താ പറയുക ശരിക്കും പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് ഞാൻ പറയും. ഫോൺ ഉണ്ടായിക്കോട്ടെ, എന്നാലും വാച്ച് വാച്ച് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് വാച്ചിടെ എസെൻഷ്യൽ പീസ് ആണ് വാച്ച്. വാച്ച് എന്ന് പറയുന്നത് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്, മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്തായാലും. ഒരു സ്റ്റൈൽ ടിപ്പിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, എവിടെ പോകുമ്പോൾ വാച്ച് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം വാച്ച് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങള് കെയർ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ദേവർക്കൊണ്ടൊരു ആറാമത്തെ സ്റ്റൈൽ പോയിന്റ് എന്ന് പറയുന്നത് വൈറ്റ് സ്നീക്കേഴ്സ് ആണ്. അതായത് ഫോർമൽസ് ആയാലും കാഷ്വൽസ് ആയാലും വൈറ്റ് സ്നീക്കേഴ്സിന് നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ദേവർക്കൊണ്ട. അത് മാത്രമല്ല ഗോ ടു എന്ന് തോന്നുന്നു, ദേവർക്കൊണ്ടിന്റെ ഗോ ടു സ്നീക്കർ എന്ന് പറയുന്നത് വൈറ്റ് ആണ് തോന്നുന്നു. ഇത് ഞാൻ ഇതിന് മുമ്പിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എസെൻഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ മീൻസ് വാർഡ്രോബിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫൈവ് അഞ്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, അഞ്ച് ഐറ്റംസിനെ കുറിച്ച് വർക്ക് ഉണ്ട്. അതൊന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, കാരണം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഒരാൾക്ക് വേണ്ട ഒരു വൈറ്റ് സ്നീക്കർ എന്തായാലും ഉണ്ട്. നല്ലൊരു വൈറ്റ് സ്നീക്കറിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. എഫോർഡബിൾ അല്ലാത്ത ഒരു പ്രൈസിലുള്ള വൈറ്റ് സ്നീക്കേഴ്സ് എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒന്ന് സേവ് ചെയ്തിട്ട് അത് വാങ്ങാൻ നോക്കുക. കാരണം വൈറ്റ് സ്നീക്കേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരെയും ഗോ ടു ആക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും ഏതിന് ഏതൊരു ഔട്ട്ഫിറ്റിന്റെ കൂടി മാച്ച് ചെയ്യാൻ പറ്റിയൊരു ഷൂ അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് വൈറ്റ് സ്നീക്കേഴ്സ് ആയിരിക്കും. അതിന് യാതൊന്നും കമ്പയർ ചെയ്യാനില്ല, അതിന് യാതൊരു കോമ്പറ്റീഷനും ഇല്ല ആ കാര്യത്തിൽ. അപ്പം ഒരു കോമ്പറ്റീഷനും ഇല്ല ആ കാര്യത്തിൽ. അപ്പം നിങ്ങൾ എന്താക്കുക, ഒരു നല്ലൊരു വൈറ്റ് സ്നീക്കേഴ്സിൽ ഇപ്പോൾ ദേവർ കൊണ്ടിട്ട് ധരിക്കുന്ന നേഴ്സിന് സൂട്ട്സിലാണെങ്കിലും ഫോർമൽ ആയിട്ടുള്ള സൂട്ട്സിലാണെങ്കിലും അതിൽ കാഷ്വൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിലാണെങ്കിലും കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഒരു വൈറ്റ് സ്നീക്കേഴ്സ് ഓപ്റ്റ് ചെയ്യുക. അതെന്തായാലും നിങ്ങൾ അടിപൊളി ഐറ്റം ആയിരിക്കും, ഒരു നല്ലൊരു ഐറ്റം ആയിരിക്കും നിങ്ങളുടെ വാർഡ്രോബിൽ. ഏഴാമത്തെ സ്റ്റൈൽ പോയിന്റ് അല്ല, സ്റ്റൈൽ എന്ന് പറയാൻ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഐറ്റം അല്ല, പക്ഷേ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, അതായത് ഹെയർ സ്റ്റൈൽ. ഹെയർ സ്റ്റൈൽ അദ്ദേഹം നിങ്ങൾക്ക് ഫോട്ടോസിൽ കാണാൻ പറ്റും. അതായത് ചങ്ങായി എന്താ പറയുക കൂടുതൽ ഫോക്കസ്, അതായത് എന്താ പറയുക മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നില്ല അതുള്ള രീതിയിലാണ് ശ്രദ്ധിക്കുന്നത്. മെസ്സി സ്റ്റൈൽ ഓപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു, കാരണം അദ്ദേഹം കൂടുതൽ അങ്ങനെ പെർഫെക്റ്റ് സ്റ്റൈലിൽ വാരിയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട്സിലെല്ലാം ഉണ്ട്. നോർമൽ തീർച്ചയായാലും വെല്ല എന്താ പറയുക കെയറിങ് ഉണ്ടാവും, പക്ഷെ എന്താ പറയുക അത്രക്കും ലൂസായിട്ട് അല്ലെങ്കിൽ ഫ്രീലി മുടിനെ വിട്ടു പോകുന്ന വ്യക്തിയാന്ന് തോന്നുന്നു. എന്നെ പോലെ കണ്ടില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് എവർക്ക് ഉണ്ടാന്ന് പറയുവാണെങ്കിൽ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഈ ഒരു ഫോട്ടോസിലെല്ലാം കാണാൻ പറ്റും. സാധാരണ ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടിലാണെങ്കിൽ അദ്ദേഹം വളരെ നീറ്റായിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ടൈമിലെല്ലാം അദ്ദേഹം ചില്ല് ഫുള്ള്, ഞാൻ നേരത്തെ പറഞ്ഞ ടീഷർട്സിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മള് എന്താ പറയുക ഒരിക്കലും ബുദ്ധിമുട്ടായിരുത് എന്നുള്ള രീതിയിൽ പോകുന്ന വ്യക്തിയാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹെയറെല്ലാം ഏകദേശം മെസ്സി ഇൻസ്റ്റാഗ്രാം എടുത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പൊ തന്നെ മനസ്സിലാവും. ആ ഓക്കെ, അപ്പൊ അതിങ്ങനെ ഒരു സ്റ്റൈൽ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം എന്താ പറയുക ക്വാറന്റീൻ ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബാർബർ ഷോപ്പ് ഒന്നും തുറക്കാത്തതുകൊണ്ട് ഏകദേശം ഒരു കോലത്തിലായിരിക്കും. അപ്പോൾ ഒരു കോലം നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ആ ഒരു ഹെയർ സ്റ്റൈൽ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഏകദേശം ഇതുപോലത്തെ ഉള്ള ഒരു ഹെയർ സ്റ്റൈലെല്ലാം നമുക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതൊന്ന് മൈൻഡിലാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ വലിയൊരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി അവിടെ വെക്കാം. വലിയൊരു ലൈക്ക് ബട്ടൺ അമർത്തി നടക്കുള്ളൂ. ഓക്കെ, അതുപോലെ വിജയ് ഫാൻസ് ഉണ്ടെങ്കിൽ, വിജയ് ദേവർക്കൊണ്ട ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് ഏത് ഇഷ്ടമാണ് ഏത് സ്റ്റൈലാണ് വിജയന്റെ കൂടുതൽ ഇഷ്ടം. നമ്മൾ ഇതിൽ പറയാത്ത കുറച്ച് സ്റ്റൈൽസ് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ, അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് അറിയുന്നതും കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വിജയ് ഫാൻസിൽ കുറേ ആൾക്കാർ നിങ്ങൾ ഫ്രണ്ട്സിൽ ഉണ്ടാവും, അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, അവരും ഇതേപോലെ തന്നെ സ്റ്റൈലെല്ലാം ഓപ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.